പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ, നമ്മളെ സ്വപ്നങ്ങൾ എന്താണോ, അത് നമ്മൾ ഫോക്കസ് ചെയ്താൽ അത് ഒരു സമയത്ത് നമ്മൾ അതായിരിക്കും. എനിക്ക് അത് എനിക്ക് ഒന്നേ പറയുള്ളൂ ഗൈസ്, നിങ്ങളിൽ ഡെയർ ടു ഡ്രീം. ഹൈ ഗൈസ്, അപ്പോൾ നമ്മളുള്ളത് തൃശ്ശൂര്, തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് പോണ വഴിക്ക് ഒരു ഏട്ടനെ കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞാൽ സൈക്കിളിൽ ഓൾ കേരള റൈഡാണ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ചേട്ടനെ കാണാം, പുള്ളായിട്ട് നമുക്ക് അറിയാം. ഹലോ ചേട്ടാ. ഹായ് ചേട്ടാ, എന്താ പേര്? പേര് കിഷോർ. കിഷോർ എവിടുന്നാ വരുന്നത്? ഞാൻ എന്റെ സ്ഥലം ആലുവയാണ്. ഞാനിവിടെ ഓൾ കേരള ട്രാവലിന് വേണ്ടിട്ട് ഇറങ്ങിയതാണ്. ചേട്ടന്റെ സ്ഥലം ആലുവയാണ്, ഓൾ കേരള ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത് അല്ലേ? ഈ സൈക്കിളാണ് പോണത് അല്ലേ? സൈക്കിൾ ഇത് ഫസ്റ്റ് ടൈം ആണോ? ഇത് ഫസ്റ്റ് ടൈം അല്ല, ഞാനിതിപ്പോ ഒരു മൂന്നാലോ പ്രാവശ്യമായി. അപ്പൊ ഇതൊരു എന്താ പറയാ, ക്രേസ് ആണോ? സൈക്കിള് ഇതൊരു പാഷൻ ആണ് അല്ലേ? സിംഗിൾ ആയിട്ട് തന്നെ പോകുന്നത് ആണല്ലേ? ഇന്നിപ്പോ ഇവിടെ നിന്നിപ്പോ അവിടെ സാറേ അവിടെ ആലുവയിൽ നിന്ന് ഇപ്പൊ വന്നോ? ഞാൻ ഇന്നിപ്പോ ഇന്നലെ തൃശ്ശൂർ സ്റ്റേ ചെയ്തത്. ഇനിയിപ്പോ പാലക്കാട് എന്നിട്ട് അവിടുന്ന് മലപ്പുറം ചെല്ലാനായിട്ടുള്ള രീതിയിലാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആണല്ലേ? അപ്പോ മൊത്തം റൗണ്ട് ആണ് മൊത്തം ഓൾ കേരള അടിക്കുന്ന പറയുന്നത്. ചേട്ടൻ എന്താ വർക്ക് ചെയ്യണോ? ആ ഞാൻ വർക്ക് ചെയ്യണം. എന്റെ ഞാനൊരു സിന്തേ എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്യണം, കോലഞ്ചേരി സ്പൈസസിന്റെ ഒരു കമ്പനി ആണല്ലേ? അപ്പൊ അവരാണ് എന്നെ ഇപ്പൊ സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അവരാണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതാണ് കമ്പനിയുടെ ജേഴ്സി. അതപ്പൊ കമ്പനിയുടെ ഒരു 50th വാർഷികത്തോടനുബന്ധിച്ച് ചെയ്യണതാണ് ഇപ്പൊ ചെയ്യുന്നതാണല്ലേ? ഇനിയിപ്പോ ഈ ഓൾ കേരള ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം ഉദ്ദേശിക്കുന്നത് ഓൾ ഇന്ത്യ ചെയ്യാന്നുള്ള ഒരു തീരുമാനം. അടിപൊളി അടിപൊളി ഒന്നും പറയാനില്ല. അപ്പൊ ഓൾ കേരള അടിച്ച പിന്നെ അടുത്ത ഓൾ ഇന്ത്യയാണ് നോക്കുന്നത്. അടിപൊളി. ചേട്ടൻ വീട്ടിലാരൊക്കെ? വീട്ടില് അച്ഛനമ്മ ചേട്ടൻ. ചേട്ടൻ എല്ലാം സപ്പോർട്ടാണ്. ടെൻഷനൊക്കെ ഉണ്ടോ? ഞാൻ പോകുമ്പോ അവർക്ക് ടെൻഷൻ ഒക്കെ ഉണ്ട്. വീട്ടില് അച്ഛനമ്മക്കും ചെറിയൊരു ടെൻഷൻ ഉണ്ട്, അവരെപ്പോഴും വിളിക്കുകയൊക്കെ ചെയ്യും. ആണല്ലേ? അവരെ ഫുഡൊക്കെയോ? ഫുഡ് ചെലവ് കാര്യങ്ങളൊക്കെ ചെലവൊക്കെ രാവിലെ അങ്ങനെ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും രാവിലെ ഉച്ചക്ക് അങ്ങനെ കഴിക്കുള്ളൂ. പിന്നെ രാത്രി ആയിട്ട് എന്തെങ്കിലും കാര്യമായിട്ട് കഴിക്കാൻ പറ്റില്ല. പിന്നെ അങ്ങനെ ട്രിപ്പിനിടയിൽ വല്ല സാഹസികമായിട്ട് സംഭവങ്ങളൊക്കെ നടക്കാറുണ്ടോ? സാഹസികമായിട്ട് ഇപ്പൊ വന്നൊഴുക്കി ആലപ്പുഴയിൽ വെച്ച് നമ്മുടെ രാഹുൽ ഗാന്ധിനെ മീറ്റ് ചെയ്തായിരുന്നു. ആണോ? ഓ അടിപൊളി അടിപൊളി. അങ്ങനെ പുള്ളിയടുത്തേക്ക് എല്ലാം പറ്റിയില്ല. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസിൽ നിന്ന് സെൽഫി ഒക്കെ എടുത്ത് ഫോട്ടോ കിടക്കണ്ട്. കാണാൻ പറ്റുമോ? ആ കാണിച്ചുതരാം. ഇഷ്ടം കൊണ്ടാണ് പുള്ളിക്കാരി ഈ സൈക്കിളിൽ ഓൾ കേരള പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിപ്പോ കാണാൻ പറ്റിയ വലിയ ഭാഗ്യം തന്നെ പറയാം. ഇത് ചേട്ടൻ തുടക്കം മാത്രമാണ്, തുടക്കം മാത്രമാണ്. ചേട്ടൻ ഒരു അഭിമാനം ആവും. ചേട്ടൻ നമുക്ക് ഒരു സൈക്കിൾ റൈഡ് പറയുമ്പോൾ എല്ലാവർക്കും പോകണമെന്നൊന്നുമില്ല. എല്ലാവരും ബുള്ളറ്റിലും ബൈക്കിലൊക്കെ പോകുമ്പോൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു സമൂഹത്തിൽ ഒരു സൈക്കിളും കൊണ്ട് ട്രിപ്പ് പോകാൻ പറഞ്ഞ ചില്ലറക്കാരി എല്ലാം കൈസ്. അത് സ്വന്തം വർക്ക് ചെയ്ത കമ്പനീൻ്റെ ഒരു സ്പോൺസർഷിപ്പ് കൊണ്ടാണ് പുള്ളിക്കാരൻ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ കമ്പനി എല്ലാരും സപ്പോർട്ടാണ് അല്ലേ? കമ്പനി തന്നെ സ്പോൺസറും കാര്യങ്ങളെല്ലാം കമ്പനി തന്നെയാണ്. ആലുവി തന്നെ ഉള്ള കമ്പനി തന്നെയാണ്. കമ്പനി തന്നെയാണ് പണ്ടെല്ലാം അനുവദിച്ചത്. ഇപ്പൊ കമ്പനി തന്നെയാണ്. എന്താ പണ്ടൊക്കെ അനുവദിച്ച് നിൽക്കുന്ന കമ്പനി തന്നെയാണ്. കമ്പനി കമ്പനി അടിപൊളി അടിപൊളി. അപ്പൊ ഒന്നും പറയാനില്ല, എന്നെ കാണാൻ പറ്റിയ വലിയൊരു ഭാഗ്യം എന്ന് പറയാം. പറയുള്ളത് ട്രിപ്പ് പോവാൻ ആഗ്രഹിക്കുന്നവര് എന്താ പറയുള്ളത്? പറയാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓരോരുത്തരൊരു പാഷൻ അല്ലേ? പാഷനാണ്. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഓരോരുത്തരും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള പാഷൻ കണ്ടിരിക്കുക, അതിനെ ശരിക്കും എൻജോയ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യുക, ലൈഫ് എക്സ്പ്ലോർ ചെയ്യുക, എക്സ്പ്ലോർ ചെയ്ത് ലൈഫ് അങ്ങ് അടിച്ചു പൊളിക്കുക, സ്ഥലങ്ങള് കാണാം, ഒരുപാട് കുറെ ആൾക്കാരെ കാണാം അല്ലേ? പല രീതിയിലുള്ള ആൾക്കാരെ കാണാൻ പറ്റും. പല സ്വഭാവക്കാരും നമ്മൾ ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴുള്ള അവരുടെ രീതികളും കാര്യങ്ങളും എക്സ്പീരിയൻസ് കൾച്ചർ അങ്ങനെയുള്ള പല സംഭവങ്ങളും മനസ്സിലാവും. അപ്പൊ വഴിയിൽ നിന്ന് കണ്ണുമുട്ടിയാണ് ഈ ചേട്ടൻ. ചേട്ടൻ പേരെന്തായിരുന്നു? പേര് കിഷോർ. കിഷോർ കിഷോർ ചേട്ടനെ കാണാൻ പറ്റിയത് അല്ലേ? ചെയ്യാം. അപ്പൊ നമുക്ക് വീട് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഓക്കെ ഡബായ്. അപ്പൊ നമുക്ക് എവിടെയും വെച്ച് കാണാം, ഇനി കാണാം. അപ്പോ ഹായ് ഗൈസ്. അപ്പൊ നിങ്ങളെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കണോ. അപ്പോ ഇതിലിപ്പോ എന്താ പറയാനുള്ളത് വെച്ചാ, ഞാൻ തൃശ്ശൂർ പോയിട്ട് വരുമ്പോൾ പുള്ളിനെ കണ്ടാണ് സൈക്കിളിൻ്റെ ബാക്കിൽ ഓൾ കേരള കൊണ്ട് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു ക്രൈസിൽ സംസാരിച്ചു, അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടത്. പുള്ളി ഇതിപ്പോ വീടോട്ട് കുറച്ച് ദിവസമായി അയക്കാം, വീടോട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്. പുള്ളി ഇപ്പോൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീടെത്തിയിട്ടുണ്ട്. ഇന്നലെ മെസ്സേജ് ഉണ്ടായിരുന്നു, ക്ഷമയെ ട്രിപ്പൊക്കെ കഴിഞ്ഞു, ഇനി അടുത്തത് ഓൾ ഇന്ത്യ അടിക്കാനുള്ള പ്ലാനൊക്കെയാണ് അവർ പറയുന്നത്. സൈക്കിളിൽ തന്നെ ഓൾ ഇന്ത്യ. ആ ചേട്ടൻ്റെ ലൈഫ് പറയുമ്പോൾ തന്നെ കണ്ടില്ലേ, ആള് അതിൽ ഹാപ്പിയാണ്.
പുള്ളിക്കാരൻ ആ ഒരു സൈക്കിളാണെങ്കിലും ഒരു ഓൾ കേരള ട്രിപ്പ് അടിക്കുന്നുണ്ട്, ഓൾ കേരള ഓൾ ഇന്ത്യ അടിക്കുന്നുണ്ട്. അപ്പൊ ഇതിലൊക്കെ പുള്ളി ഹാപ്പിയാണ്. നിങ്ങളതിൽ കാണുന്നവരും കേൾക്കുന്ന ചിലര് വിചാരിക്കും പുള്ളിക്ക് ഭ്രാന്താണ്, വേറെ പണിയൊന്നും ഇല്ല, വല്ല പണിക്ക് വെക്കൂടെ, എന്നാൽ വെറും സൈക്കിളിൽ ചുറ്റേണ്ട കാര്യമുണ്ടെന്നൊക്കെ വിചാരിക്കും. പക്ഷേ പോയിന്റ് എന്താ വെച്ചാൽ പുള്ളി ഹാപ്പിയാണ്. അത് പുള്ളിൻ്റെ ഒരു തോട്ട് അങ്ങനെ മനസ്സിലാവണം. അപ്പം ഞാനിപ്പോൾ ചാനൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക, അതിൽ ഞാൻ സന്തോഷവാനാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. അത് വേറെ ആരുടെ ചോദിക്കാൻ നിൽക്കണ്ട. അതുകൊണ്ട് വേറെ ഒന്നും ചെയ്യരുത് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ അമ്മയും അച്ഛനും ഹാപ്പി ആണ്, നിങ്ങളുടെ അമ്മയും അച്ഛനക്കും അത് ഓക്കെ ആണ്, ഹാപ്പി ആണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ചെയ്തോ. ചില അച്ഛനമ്മമാരുണ്ട്, അതിന് കുറേ പേര് പറയുന്നുണ്ട് ഇങ്ങനെ, എനിക്ക് പുറത്ത് പോകാൻ പറ്റുന്നില്ല, അമ്മ വിടുന്നില്ല, എപ്പോഴും പഠിക്കി പഠിക്കി പറയുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ പേരൻസ് ഉണ്ട്. പക്ഷെ അവർ പറയും, അവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും നമ്മുടെ ലൈഫ് അവരിനെ പോലെ ആവണ്ട, എൻ്റെ മക്കൾ കഷ്ടപ്പെടണ്ട, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് മക്കളെ കൂടുതൽ പഠിക്കി പഠിക്കി വരണം. അല്ലാതെ വേറെ പേരൻസിനെ പോലെ ചില പേരൻസ് പറഞ്ഞു, ഇപ്പം എൻ്റെ വീട്ടിലെ കാര്യം പറഞ്ഞാൽ അമ്മ ഫ്രീ ആണ്, അമ്മനെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് അമ്മ, അതുകൊണ്ട് എനിക്ക് എല്ലാം ഓപ്പണായി പറയാം, എനിക്ക് ഭയങ്കര ഫ്രീഡമാണ് വീട്ടിൽ. അത് എന്തുകൊണ്ടാണ് വെച്ചാൽ എൻ്റെ അമ്മ ഇങ്ങനെ ആവാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ തന്നെയാണ്. ഞാൻ ഓപ്പണായി എല്ലാം പറയും, എല്ലാം സ്ട്രൈറ്റ് ഫോർവേഡാണ് ഞാൻ. അപ്പോൾ അതുപോലെ നിങ്ങൾ എല്ലാവരും ആവാൻ നോക്കുക, ഒരു അമ്മ അച്ഛനെ അങ്ങനെ ആ രീതിയിൽ കാണാൻ നോക്കാണ്ട് ഒരു ഫ്രണ്ടായി കാണാൻ നോക്കുക, അല്ലെങ്കിൽ ഓപ്പണായി പറയാം. ഒരു അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ഒരു മാറ്റം തോന്നും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം നിങ്ങളുടെ ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഡ്രീം. എനിക്ക് അത് എനിക്ക് ഒന്നേ പറയുള്ളൂ ഗൈസ്, നിങ്ങളുടെ ഡെയർ ടു ഡ്രീം, അതാണ്, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ സ്വപ്നം കാണാൻ നോക്കുക. ഒരു സ്വപ്നം കാണുക വെച്ചാൽ നമ്മൾ ഹൈ ആയിട്ട് കാണാൻ നോക്കുക, വലുത് വലുത് കാണാൻ നോക്കുക. നിങ്ങളുടെ ലൈഫിൽ അത് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത സ്വപ്നം കാണാൻ നോക്കുക, നിങ്ങൾ മുന്നേറാൻ നോക്കുക. ഒരു ദിവസം നിങ്ങൾ എണീക്കുമ്പോഴും എനിക്ക് ഇതാവണം, ഇതാവും ഞാൻ, അങ്ങനെ പറഞ്ഞ് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് അത് എത്തിയിരിക്കും. നിങ്ങൾ എന്താ പറഞ്ഞാൽ ഒരു മനസ്സിൽ ആഗ്രഹം, ഞാനിപ്പോൾ ഒരു 1 year back ഞാൻ പറഞ്ഞു യൂട്യൂബ് ചാനൽ തുടങ്ങണം ഞാൻ വിചാരിച്ചായിരുന്നു. ഇപ്പോൾ ഞാൻ ചാനൽ തുടങ്ങിയിട്ടുണ്ട്, എനിക്ക് 1K subscriber ആയിട്ടുണ്ട്. എനിക്ക് അത് നല്ല പ്രൗഡാണ്. എന്താ പറഞ്ഞാൽ 1K subscribers അറിയും ചിലർ ഒരു 1000 പേരല്ലേ വരും, പക്ഷേ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് 1000 subscriber പറഞ്ഞാൽ 1 million കിട്ടിയൊരു സന്തോഷമാണ് എനിക്ക്, മനസ്സിലാവുണ്ടോ? അപ്പോൾ ഞാൻ ഡെയിലി വീഡിയോ ഇടാൻ നോക്കുന്നുണ്ട്, ഡെയിലി വീഡിയോ ഇടും, ഡെയിലി വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണോ സന്തോഷം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, മനസ്സിലാവുണ്ടോ? ഒരു 100 ആൾക്കാർക്ക് നമ്മളെയും കൊണ്ട് ഒരു സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ ഒരു തോട്ട് അങ്ങനെയാണ്. അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ ട്രാക്ക് വിട്ടുപോയി. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഡ്രീം കാണാൻ നോക്കുക, ഡ്രീം അച്ചീവ് നോക്കുക. എന്താ ഡ്രീം? ഇപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ പറഞ്ഞു, ഇവിടെ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുണ്ട്, പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, എന്നെ കൊണ്ടുപോകാൻ ആരുമില്ല, എൻ്റെ ഇതൊന്നും പറഞ്ഞുതരാൻ ആരുമില്ല എന്നൊക്കെ പറയാൻ കുറേ പേരുണ്ട്. ഞാൻ ഇതുപോലെ തന്നെയൊക്കെ ഞാനും, എനിക്കും ആരും പറഞ്ഞു തരാനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കുറേ അന്വേഷിച്ചാണ്, അതുപോലെ തന്നെ യൂട്യൂബിൽ അന്വേഷിക്കുക. നമ്മൾ കുറേ നമ്മൾ ഒരു കാര്യം ചെയ്യണം വിചാരിച്ചാൽ അതിനെക്കുറിച്ച് പ്രിപ്പയർ ചെയ്യാം, കുറേ അതിനെക്കുറിച്ച് നമ്മൾ കുറേ തിങ്കി കുറേ നമ്മൾ ആലോചിക്കണം, കുറേ അന്വേഷിക്കണം, അപ്പോഴാണ് നമ്മൾ അതിലേക്ക് എത്തുള്ളൂ. നമ്മളൊരു സ്ഥലത്ത് എത്തണം, നമുക്ക് ഒരിടയ്ക്ക് പോകണം വെച്ചാൽ അത് പെട്ടെന്ന് നടക്കില്ല. നമ്മൾ കുറേ റിസർച്ച് ചെയ്യണം അതിനെക്കുറിച്ച് തന്നെ, അപ്പോൾ നമ്മൾ ലാസ്റ്റോടെ എത്തും. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അവൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം പറയുന്നുണ്ട്, പക്ഷേ അവൾക്കൊരു ഐഡിയ ഇല്ല. എന്താ പറഞ്ഞാൽ ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ അത് സാധിക്കുന്നില്ല, അതിന് വഴികൾ വരുന്നില്ല. പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ, നമ്മളത് സ്വപ്നങ്ങൾ എന്താണോ, അത് നമ്മൾ ഫോക്കസ് ചെയ്താൽ അത് ഒരു സമയത്ത് നമ്മളതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഇവിടെ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ യൂട്യൂബിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എൻ്റെ കുറേ പറഞ്ഞു അത് മാറ്റി ഇത് മാറ്റി, അതുപോലെ തന്നെ വീഡിയോ അത് ചെയ്ത് ചെയ്ത്, എല്ലാവരും പറയുന്നുണ്ട് എല്ലാം ഞാൻ ചെയ്യും, എല്ലാം ഞാൻ ചെയ്യും ഗൈസ്. എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടിയാണ്. എല്ലാ യൂട്യൂബേഴ്സും ഓരോരോ കണ്ടന്റ് വെച്ചിട്ടാണ് വീഡിയോസ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്താണോ പറയുന്നത് ആ രീതിയിലാണ് ഞാൻ വീഡിയോസ് ഇറക്കുന്നത്. ഫുഡ് ബ്ലോഗ് ഉണ്ട്, ട്രാങ്ക് ഉണ്ട്, ട്രാവലിംഗ് ഉണ്ട്, ഫുഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഓരോ ദിവസവും ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ 7 ദിവസത്തിൽ ഓരോരോ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഗൈസ്. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കരുത്. അപ്പോൾ ഓക്കെ, അടുത്ത വിളിക്കാം നമുക്ക്. അപ്പോൾ കിഷോർ ഏട്ടാ, ബൈ. ഓക്കെ.